സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നമ്മുടെ അതിഥി തൊഴിലാളികളെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന ബംഗാളികൾ, അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. എല്ലായിടത്തും പായിപ്പാട് ആവർത്തിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. പോലീസ് പറഞ്ഞാലൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വന്ന് ഉറപ്പ് നൽകണം, എങ്കിലേ അവർ തിരിച്ച് അവരുടെ ക്യാമ്പുകളിൽ പോവുകയുള്ളൂ. പലയിടത്തും ഇങ്ങനെ പുറത്തിറങ്ങി സംഘടിക്കുന്ന ഇവർ അക്രമാസക്തരാവുകയാണ്. നിയന്ത്രിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ക്യാമ്പുകളിലേക്ക് വിടാൻ ശ്രമിക്കുന്ന പോലീസുകാരെ ഇവർ ആക്രമിക്കുന്നു. പോലീസിന് ഇവരെ നിലയ്ക്ക് നിർത്താൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കെതിരെ നടപടിയെടുത്താൽ ആ നടപടിയെടുക്കുന്ന പോലീസുകാരന് മേളിൽ നിന്ന് നടപടി വരും, അതായത് വകുപ്പ് തല നടപടി വരും. ആ സ്ഥിതിയാണ്. ഇവർക്ക് ശക്തമായ പിന്തുണ ലഭിക്കുന്നത് ഭരണകർത്താക്കളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പോലീസ് നടപടിയെടുത്താൽ പോലീസിന് നേരെ നടപടി വരുന്നത്. തലസ്ഥാനത്ത്, അതായത് മുഖ്യമന്ത്രിയുടെയും പോലീസ് സേനയുടെ തലവൻ്റെ, അതായത് DGP മൂക്കിന് താഴെ പേട്ടയിൽ ഇങ്ങനെ സംഘടിച്ച് പുറത്തിറങ്ങിയ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ബംഗാളികൾ പോലീസിനെ ആക്രമിച്ചു. പേട്ടയിലെ ഒരുവാതിൽ കോട്ടയിലുള്ള ക്യാമ്പിൽ താമസിക്കുന്ന ഏകദേശം 750 തൊഴിലാളികളാണ് സംഘടിച്ച് പുറത്തിറങ്ങി പോലീസിനെ ആക്രമിച്ചത്. ഇവർക്ക് ഉടൻ തന്നെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ആദ്യം കുറച്ചു പേർ ബാഗുകളുമായിട്ട് പുറത്തിറങ്ങി അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് തിരിച്ചുവിടാൻ ശ്രമിച്ച പോലീസുകാർക്കാണ് ഇവരിൽ നിന്നും ആക്രമണം ഉണ്ടായത്. ഇങ്ങനെ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങി സംഘടിച്ച് വന്നവരിൽ എല്ലാവരും തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികളെ പ്രത്യേക ട്രെയിനിൽ നാട്ടിലേക്ക് തിരിച്ച് അയക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നേരത്തെയും ഇവർ പ്രതിഷേധിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇവർ ജോലിക്കും പോയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരുന്ന സാഹചര്യത്തിലാണ് ഇവർ വീണ്ടും പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയത്. ഒരു കൂട്ടം തൊഴിലാളികൾ ബാഗുമായി റോഡിൽ ഒത്തുകൂടിയതോടെ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് 5 പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലത്തെത്തി തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തിരിച്ചു പോകാൻ അവർ തയ്യാറായില്ല. മാത്രമല്ല, സ്ഥലത്ത് കൂടുതൽ തൊഴിലാളികൾ ഒത്തുകൂടുകയും ചെയ്തു. ഇതോടെ പേട്ട CA നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി. ഇങ്ങനെ കൂടുതൽ പോലീസ് എത്തി ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും തിരികെ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവർ ആക്രമിച്ചത്. ഹോളോബ്രിക്സ് കട്ടകളെടുത്ത് ഇവർ പോലീസിനെ എറിഞ്ഞു. പേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഗിരിലാൽ ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റ് അവർ ഇപ്പോഴും ചികിത്സയിലാണ്. പിന്നീട് കൂടുതൽ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇവർ ആക്രമണത്തിൽ നിന്നും പിന്മാറിയത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥലത്തെത്തി ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് ഇവർ തിരികെ ക്യാമ്പുകളിലേക്ക് പോയത്. നാട്ടിലേക്ക് പോകാൻ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിലും ഇവർ പ്രതിഷേധം നടത്തി. ഉത്തർപ്രദേശ് സ്വദേശികളായ 50 തൊഴിലാളികളാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചത്. ജില്ലാ ലേബർ ഓഫീസറും പോലീസും എത്തി അടുത്ത ട്രെയിനിൽ ഇവർക്ക് മുൻഗണന നൽകാമെന്നറിയിച്ച് എല്ലാവരെയും അനുനയിപ്പിച്ച് പറഞ്ഞുവിട്ടു. ഇതിനകം ജില്ലയിൽ നിന്നും 2 2,280 തൊഴിലാളികൾ ഉത്തർപ്രദേശിലേക്ക് മടങ്ങി. കോഴിക്കോട് പയ്യോളിക്കടുത്ത് നന്ദിയിൽ ഇവർ 200 പേർ സംഘടിച്ച് ദേശീയപാത ഉപരോധിച്ചു. ഇവരും നാട്ടിൽ പോകണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രതിഷേധിച്ചത്. മൂടാടി പഞ്ചായത്ത് പരിധിയിലെ വിവിധ ക്യാമ്പുകളിൽ താമസിക്കുന്നവരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ബീഹാർ ബംഗാൾ സ്വദേശികളായിരുന്നു ഇതിലേറെയും. 2 നേരം നന്ദിയിൽ ഇവർ സംഘടിച്ചു. തുടർന്ന് ദേശീയപാത ഇവർ ഉപരോധിച്ചു. പോലീസ് എത്ര പറഞ്ഞിട്ടും ഇവർ പിന്മാറിയില്ല. ഇതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. തിരിച്ച് ആക്രമിക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു. തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും ഇവരുമായി ഏറെ നേരം ചർച്ച നടത്തിയാണ് ഇവർ തിരിച്ച് ക്യാമ്പുകളിലേക്ക് പോയത്. ബീഹാറിലേക്കുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കിയതുകൊണ്ടാവാം പ്രതിഷേധിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു.
അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചതോടെയാണ് 200 ലധികം വരുന്ന തൊഴിലാളികൾ ക്യാമ്പിലേക്ക് തിരിച്ചുപോയത്. സംഘം ചേർന്നതിന് 6 ബംഗാൾ സ്വദേശികൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതേസമയം ഇവിടുന്ന് ആദ്യം അവരവരുടെ നാടുകളിലേക്ക് പോയ ബംഗാൾ സ്വദേശികൾ തിരികെ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ക്വാറന്റൈൻ കാലയളവിൽ സ്വന്തം നാട്ടിൽ നിന്നും അവർക്ക് കിട്ടിയ സൗഹൃദങ്ങളുടെ അവരിയാക്തതയാണ് തിരികെ കേരളത്തിലെത്താൻ ഇവരെ പ്രേരിപ്പിച്ചത്. ബീഹാറിൽ നിന്നുള്ളവരാണ് ഏറെ പേരും കേരളത്തിലെ പാസിനായി അപേക്ഷിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വരാൻ 100-ലധികം പേരാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഭക്ഷണം, വൈദ്യപരിശോധന, താമസ സൗകര്യം എന്നിവ കേരളത്തിൽ ലഭിച്ചിരുന്നുവെന്നും ഇവിടെ കിടക്കാൻ കട്ടിൽ പോലുമില്ലെന്നാണ് ഇവർ പറയുന്നത്. നാട്ടിലെത്തി ക്വാറന്റൈനിൽ പ്രവേശിച്ചവരോട് നിലത്ത് കള്ളി വിരിച്ച് അതിൽ കിടക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എത്രേ. ഭക്ഷണം പോലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല. ഭക്ഷണവും കട്ടിലും ഒന്നുമില്ലാതെ ദുരിതത്തിൽ കഴിയേണ്ട അവസ്ഥയാണെന്നും ക്വാറന്റൈൻ കഴിഞ്ഞാലും ജോലിയും വരുമാനവും ഇല്ലാത്ത അവസ്ഥ വരുമെന്നും ഇവർ പറയുന്നു. ജോലിയും തൊഴിലുമില്ലാതെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ കഴിയുമെന്നുള്ള ആശങ്കയും ഇവരെ അലട്ടുന്നു. അതേസമയം കേരളത്തിൽ തങ്ങൾക്ക് കൃത്യമായ ഭക്ഷണവും വൈദ്യസഹായവും എല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഇവർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇനിയും ഇവരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഇനി ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഇവർക്ക് സംഘം ചേരാനും പ്രതിഷേധിക്കുവാനുമുള്ള ധൈര്യമായി. ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചാലും അവർ പോലീസിനെ ആക്രമിച്ചാലും അവരെ നിലനിർത്തുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഇവർ എന്ത് ചെയ്താലും ഇവരെ സംരക്ഷിക്കുമെന്നും അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇവർ നമ്മുടെ അതിഥികളാണെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. അതിഥികളെ സൽക്കരിക്കുന്നത് പോലെയാണ് സർക്കാർ ഇവരെ കഴിഞ്ഞ മാസങ്ങളിൽ സൽക്കരിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ് സൽക്കരിക്കുന്നതും. ഇവർക്ക് ആവശ്യത്തിനും ആവശ്യത്തിലധികവും ആഹാര സാധനങ്ങൾ കൃത്യമായി ക്യാമ്പുകളിൽ എത്തിക്കാനും കൃത്യമായ വൈദ്യസഹായം നൽകുന്നതിനും എന്തിനേറെ കളിക്കോപ്പുകൾ വരെ അവർക്ക് ക്യാമ്പിലിരുന്ന് സമയം കളയാൻ കളിക്കോപ്പുകൾ വരെ ക്യാമ്പുകളിൽ എത്തിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നെ എങ്ങനെ ഇവർ സംഘടിക്കാതിരിക്കും? പിന്നെ എങ്ങനെ അവർ പോലീസിൻ്റെ തലയിൽ കയറാതിരിക്കും? ഇവർ ഇവിടെ വരുന്നത് അതിഥികളായാണോ? അവർ ജോലിക്കല്ലേ വരുന്നത്? അവർ അതിഥികളാണെങ്കിൽ അതിഥികളായി തന്നെ അവർ തിരികെ പോകണം. അവർ ജോലിക്കാണ് വരുന്നതെങ്കിൽ അവർ ജോലിക്കാരാണ്, അവർ അതിഥികളല്ല. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർക്കും തൊഴിലൊക്കെ വേണ്ടേ? നമ്മൾ ഈ അതിഥികളെ സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കഴിയണ്ടേ? ഇപ്പോൾ തന്നെ പല കുടുംബങ്ങളും ജോലിയും തൊഴിലുമില്ലാതെ വരുമാനമില്ലാതെ പട്ടിണിയിലായി. അതുപോലെ ജോലി നഷ്ടപ്പെട്ട് തിരികെ എത്തുന്ന പ്രവാസികൾ, അവർ എന്ത് ചെയ്യും? അവർക്ക് ഈ അതിഥി തൊഴിലാളികൾ കൊടുക്കുമോ ജോലിയും കൂലിയും? ഈ അതിഥി തൊഴിലാളികൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളുണ്ട്. അവർക്ക് കൊടുക്കണം തൊഴിൽ. അവർക്ക് കൊടുത്തിട്ട് മതി അന്യ നാട്ടുകാർക്ക് കൊടുക്കാൻ? നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് അന്യ സംസ്ഥാനക്കാരെ പരിപോഷിപ്പിക്കണോ? ചിന്തിക്കണം.